നമസ്കാരം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കാർഷിക മേഖലയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക് ഒഡീഷയാണ് കേന്ദ്രത്തിലെ നെല്ല് എന്ന് കേണ്ടാൽ നമ്മുടെ മനസ്സിൽ വരണം കട്ടക് ഒഡീഷയാണെങ്കിൽ സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രം അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമുക്കറിയാം പാലക്കാടാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉല്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് അപ്പൊ അവിടെ എന്ത് വന്നാലും ഒരു ഗവേഷണ കേന്ദ്രം വരണം അതാണ് പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി പാലക്കാട് അതുപോലെ തന്നെ നെല്ലുൽപാദനത്തിൽ രണ്ടാമത് നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ഏതാണ് ആലപ്പുഴ അപ്പം അവിടെയും ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ട് അല്ലേ അതായത് ആലപ്പുഴയില് തന്നെ രണ്ട് ഗവേഷണ കേന്ദ്രങ്ങളാണുള്ളത് ഒന്നല്ല രണ്ട് ഗവേഷണ കേന്ദ്രങ്ങൾ മങ്കമ്പുമുണ്ട് കായംകുളവും ഉണ്ട് മങ്കമ്പുമുണ്ട് കായംകുളവും ഉണ്ട് അപ്പൊ പട്ടാമ്പി പാലക്കാട് മങ്കൊമ്പ് കായംകുളം ആലപ്പുഴ ഇനി ഒരിടത്തും കൂടെ കേരളത്തിൽ നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട് വൈറ്റില എറണാകുളം വൈറ്റില എറണാകുളം ക്ലിയർ ആണേ അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം ഇത്രയേ ഉള്ളൂ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കൊടിഷയാണെങ്കിൽ സംസ്ഥാന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മുടെ പട്ടാമ്പി പാലക്കാട് മങ്കമ്പും കായംകുളവും ആലപ്പുഴ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ വൈറ്റില എറണാകുളം പറഞ്ഞു അന്താരാഷ്ട്ര നെല്ല് വർഷം എന്നാണ് നെല്ല് വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം നെല്ല് എന്ന് പറയുമ്പോൾ അതിലൊരു നമ്പർ നമ്മുടെ മനസ്സിൽ പറഞ്ഞ നെല്ലില് ഏത് നമ്പറുണ്ട് നാലുണ്ട് അല്ലെ നെല്ല് നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് നെല്ല് വർഷം രണ്ടായിരത്തി നാലാണ് ക്ലിയർ ആണേ അപ്പൊ നെല്ല് പറഞ്ഞു ഇനി നമ്മൾ അടുത്ത പറയേണ്ടത് നമ്മുടെ എന്താണ് നാളികേര ഗവേഷണ കേന്ദ്രമാണ് അതായത് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കേന്ദ്രത്തിലെ നാളികേരമാണ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം വേറെ ഒരിടത്തുമല്ല അല്ല കായംകുളം ആലപ്പുഴയാണ് കായംകുളം ആലപ്പുഴ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴയാണ് എന്നാൽ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം കട്ടച്ചാൽ കുഴി ബാലരാമപുരം കട്ടച്ചാൽ കുഴി ബാലരാമപുരം അപ്പം നമ്മുടെ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കായംകുളം ആലപ്പുഴയാണെങ്കിൽ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം കട്ടച്ചാൽ കുഴി എവിടെയാണ് ബാലരാമപുരം തിരുവനന്തപുരത്താണ് ക്ലിയർ ആണ് എന്നാൽ നാളികേര വികസന ബോർഡ് എവിടെയാണ് നാളികേര വികസന ബോർഡ് കൊച്ചിയാണ് ആസ്ഥാനം നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് നാളികേര ജൈവ ഉദ്യാനം എവിടെയാണ് നാളികേര ജൈവ ഉദ്യാനം നമ്മുടെ കോഴിക്കോട് കുറ്റിയാടിയാണ് കാരണം നമുക്ക് കോഴിക്കോടായിരുന്നു നാളികേര ഉത്പാദനത്തിൽ മുന്നിൽ നിന്നിരുന്ന ജില്ല പക്ഷെ ഇപ്പോൾ മാറി കോഴിക്കോട് രണ്ടാം സ്ഥാനമായി മലപ്പുറം ഒന്നാം സ്ഥാനമായി അപ്പൊ നാളികേര ഉത്പാദനത്തിൽ കേരളത്തിൽ മുന്നിൽ ഇപ്പോൾ ആര് കയറി നമ്മുടെ മലപ്പുറം ജില്ല കയറി രണ്ടാം സ്ഥാനം നമ്മുടെ കോഴിക്കോട് ജില്ല തന്നെയാണ് പക്ഷെ ഉദ്യാനം ഇരിക്കുന്നത് നാളികേര ജൈവ ഉദ്യാനം അല്ലെങ്കിൽ ബയോ കോക്കനട്ട് പാർക്ക് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ കേരളത്തിലെ ബയോ കോക്കനട്ട് പാർക്ക് അല്ലെങ്കിൽ നാളികേര ജൈവ ഉദ്യാനം ആസ്ഥാനം ഇരിക്കുന്നത് വേറെ ഒരിത്തുമല്ല നമ്മുടെ കുറ്റ്യാടി കോഴിക്കോട് തന്നെയാണ് കുറ്റ്യാടി കോഴിക്കോട് ക്ലിയർ ആണേ അപ്പൊ അറിയണം നാളികേര വർഷം എന്നാണ് നെല്ല് വർഷം നമ്മൾ പറഞ്ഞു നെല്ലിൽ നാലുണ്ടെന്നല്ലേ രണ്ടായിരത്തി നാല് നാളികേര വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം നാളികേരം തേങ്ങയാണ് തേങ്ങ വീണാൽ ആ വർഷം തീർന്നു എട്ടിന്റെ പണിയാണ് രണ്ടായിരത്തി എട്ടാണ് മറക്കരുത് രണ്ടായിരത്തി എട്ടാണ് എന്ത് വർഷം നാളികേര വർഷം കേട്ടോ അപ്പോൾ നാളികേര വർഷം എന്നാണ് രണ്ടായിരത്തി എട്ട് നെല്ല് വർഷം എന്നാണ് രണ്ടായിരത്തി നാല് ക്ലിയർ ആണേ അടുത്തതാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം നമ്മുടെ കരമന തിരുവനന്തപുരം ആണ് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന തിരുവനന്തപുരം തന്നെയാണ് ക്ലിയർ ആണേ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണ് അതിന് പി എസ് സി ആൻസർ കൊടുത്തിട്ടുള്ളത് പൂജപ്പുരയാണ് നമ്മുടെ പൂജപ്പുര തിരുവനന്തപുരത്താണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇനി അഥവാ പൂജപ്പുര ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മേലാറന്നൂർ പൂജപ്പുര തിരുവനന്തപുരം ഏത് കൊടുക്കണം മേലാറന്നൂർ പൂജപ്പുര തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്ലിയർ ആണേ സോയിലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം എന്നോ സോയിൽ മ്യൂസിയം എന്നോ സോയിൽ റിസർച്ച് സ്റ്റേഷൻ സോയിൽ റിസർച്ച് സ്റ്റേഷൻ എന്നൊക്കെ ചോദിച്ചാൽ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ സോയിൽ മ്യൂസിയം മണ്ണ് മ്യൂസിയം സോയിൽ റിസർച്ച് എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ പാറോട്ടു കോണം തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് പാറോട്ടുകോണം തിരുവനന്തപുരം ക്ലിയർ ആണേ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരമാണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരം ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലോട് തിരുവനന്തപുരമാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രം ടിഷ്യൂ കൾച്ചറും പാലോട് തിരുവനന്തപുരം തന്നെയാണ് ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനവും പാലോട് തിരുവനന്തപുരം തന്നെയാണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്താണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ അതിരിക്കുന്നത് കവടിയാർ തിരുവനന്തപുരത്താണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ആസ്ഥാനം കവടിയാർ തിരുവനന്തപുരം കവടിയാർ തിരുവനന്തപുരത്താണ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ എന്നാൽ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്നത് സദാനന്ദപുരം കൊല്ലം സദാനന്ദപുരം കൊല്ലമാണ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം കൊല്ലമാണ് ക്ലിയർ ആണെ റബ്ബറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യൻ റബ്ബർ ബോർഡ് ഇന്ത്യൻ റബ്ബർ ബോർഡ് കോട്ടയമാണ് ആസ്ഥാനം ഇന്ത്യൻ റബ്ബർ ബോർഡ് ആസ്ഥാനം കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം കോട്ടയം തന്നെയാണ് ഇന്ത്യൻ റബ്ബർ ബോർഡും കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനവും കോട്ടയം തന്നെയാണ് ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം തന്നെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻ കോട്ടയം തന്നെയാണ് എന്നാൽ റെപ്കോ ആർ യു ബി സി ഓ റെപ്കോ റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ആസ്ഥാനം നമ്മുടെ കണ്ണൂരാണ് ഏതാണ് കണ്ണൂരാണ് ക്ലിയർ ആണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം പ്രീവിയസ് ചോദ്യമാണിത് നിങ്ങൾക്കറിയാം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം എത്രയോ തവണ പി എസ് സി ആവർത്തിച്ച ചോദ്യമാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂരാണ് എവിടെയാണ് കണ്ണാറ തൃശൂരാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂരാണ് കൈതച്ചക്ക മെയിൻ റിസർച്ച് സെന്റർ വെള്ളാനിക്കരയാണ് എന്നാൽ കൈതച്ചക്കയുടെ ഒരു സ്റ്റേഷൻ ഒരു സബ് ഏജൻസി ഒരു ചെറിയ റിസർച്ച് സ്റ്റേഷൻ എവിടെയുണ്ട് നമ്മുടെ എറണാകുളം വാഴക്കുളത്തുണ്ട് ക്ലിയർ ആണേ കൈതച്ചക്ക റിസർച്ച് സെൻറ്റർ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂര് അതിൻ്റെ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഒരു സ്റ്റേഷൻ നമ്മുടെ എവിടെയുണ്ട് നമ്മുടെ വാഴക്കുളം എറണാകുളം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈതച്ചക്കകൾ ഉത്പാദിപ്പിക്കുന്ന പ്രദേശമാണ് വാഴക്കുളം എറണാകുളം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈതച്ചക്കകൾ ഉത്പാദിപ്പിക്കുന്ന പ്രദേശം വാഴക്കുളം എറണാകുളമാണ് അതുകൊണ്ട് കൈതച്ചക്ക ഗ്രാമം എന്ന് വിളിക്കുന്നതേ വാഴക്കുളം എറണാകുളമാണ് ക്ലിയർ ആണേ കാർഷിക ഗവേഷണ കേന്ദ്രം കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണ് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂർ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണ് കാർഷിക സർവകലാശാല ആസ്ഥാനം വെള്ളാനിക്കര തൃശ്ശൂർ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂർ കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശ്ശൂരുണ്ട് കാർഷിക കോളേജ് മണ്ണുത്തിയിലുമുണ്ട് കാർഷിക കോളേജ് മണ്ണുത്തിയിലുമുണ്ട് ക്ലിയർ ആണേ വനഗവേഷണ കേന്ദ്രം പി ചി തൃശ്ശൂരാണ് പി ചി തൃശ്ശൂരാണ് വന ഗവേഷണ കേന്ദ്രം അപ്പൊ വനഗവേഷണ കേന്ദ്രം ആസ്ഥാനം പി ചി തൃശൂരാണ് എന്നാൽ വനവികസന കോർപ്പറേഷൻ വനവികസന ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വനവികസന കോർപ്പറേഷൻ നമ്മുടെ കോട്ടയത്താണ് വനവികസന കോർപ്പറേഷൻ എവിടെയാണ് കിടക്കുന്നത് കോട്ടയമാണ് എന്നാൽ വനം വകുപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനമാണ് നമ്മുടെ വഴുതക്കാട് തിരുവനന്തപുരം വനം വകുപ്പിന്റെ ആസ്ഥാനം നമ്മുടെ വഴുതക്കാട് തിരുവനന്തപുരമാണ് ക്ലിയർ ആണേ എന്നാൽ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സംസ്ഥാന വനപരിശീലന കേന്ദ്രം എന്ന് മലയാളത്തിൽ പറയും സംസ്ഥാന വനപരിശീലന കേന്ദ്രമാണ് സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ അരിപ്പ തിരുവനന്തപുരമാണ് എവിടെയാണ് കിടക്കുന്നത് അരിപ്പ തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുട്ടലു കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് നമ്മുടെ എന്ത് സി പി സി ആർ ഐ സി പി സി ആർ ഐ സി പി സി ആർ ഐ എന്താണ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സി പി സി ആർ ഐ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള കുട്ടലു ആണ് ക്ലിയർ ആണേ എന്നാൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമുണ്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അത് സി ടി സി ആർ ഐ ആണ് സി ടി സി ആർ ഐ എന്ന് പറയുന്നത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അത് ശ്രീകാര്യം തിരുവനന്തപുരമാണ് ശ്രീകാര്യം തിരുവനന്തപുരമാണ് എന്നാൽ കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശ് ആണ് ഷിംല ഹിമാചൽ പ്രദേശിലാണ് കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ക്ലിയർ ആണേ കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് മിക്ക കുട്ടികളും വിചാരിക്കും അത് പനങ്ങാട് കൊച്ചിയാണെന്ന് അല്ലേ അത് കുഫോസ് ആണ് കുഫോസ് എന്ന് പറഞ്ഞാൽ ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് ആണ് ഓഷൻ സ്റ്റഡി സെൻറ്റർ ആണ് നമ്മുടെ ഇവിടെ പനങ്ങാട് കൊച്ചി എന്നാൽ നമ്മുടെ ചോദ്യം കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം റിസർച്ച് സെൻ്റർ ആണ് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം അയ്യപ്പൻ കാവ് കൊച്ചിയാണ് അയ്യപ്പൻ കാവ് കൊച്ചിയാണ് എന്നാൽ നമ്മൾ പറഞ്ഞു കുഫോസ് ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് അതാണ് കുഫോസ് പനങ്ങാട് കൊച്ചി പനങ്ങാട് കൊച്ചി തന്നെയാണ് ക്ലിയർ ആണേ സ്പൈസസ് പാർക്ക് നമ്മുടെ സുഗന്ധ വ്യഞ്ജനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കിയാണ് കാരണം ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്നത് കേരളത്തിനെയാണ് അല്ലെ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്നത് കേരളമാണ് കേരളത്തിന്റെ സുഗന്ധ തോട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ് ക്ലിയർ ആണേ അപ്പൊ ഇന്ത്യയുടെ സുഗന്ധ തോട്ടം കേരളം കേരളത്തിന്റെ സുഗന്ധ തോട്ടം ഇടുക്കിയാണ് അപ്പം കേരളത്തിലെ ദ ഓൺലി വൺ സ്പൈസസ് പാർക്ക് അതായത് കേരളത്തിലെ ഏക സുഗന്ധ വ്യഞ്ജനത്തിന് വേണ്ടിയുള്ള ഒരു പാർക്ക് ഉദ്യാനം അല്ലേ അതായത് സുഗ സ്പൈസസ് പാർക്ക് കേരളത്തിൽ ഒന്നേ ഉള്ളൂ അത് നമ്മുടെ പുറ്റടി ഇടുക്കിയാണ് പുറ്റടി ഇടുക്കിയാണ് ക്ലിയർ ആണേ എന്നാൽ സ്പൈസസ് ബോർഡ് അവിടെയാണ് സ്പൈസസ് ബോർഡ് ഇരിക്കുന്നത് പാലാരിവട്ടം കൊച്ചിയിലാണ് പാലാരിവട്ടം കൊച്ചിയിലാണ് സ്പൈസസ് ബോർഡ് സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം പാലാരിവട്ടം കൊച്ചി സ്പൈസസ് ഭവൻ സുഗന്ധ ഭവൻ സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചി ആണെങ്കിൽ സുഗന്ധ ഭവൻ അതും ഇരിക്കുന്നത് പാലാരിവട്ടം കൊച്ചി തന്നെയാണ് സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചി സ്പൈസസ് ഭവനം പാലാരിവട്ടം കൊച്ചി സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്പൈസസിൻ്റെ റിസർച്ച് സ്പൈസസിൻ്റെ റിസർച്ച് സെൻറ്റർ എവിടെയാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മൂഴിക്കൽ കോഴിക്കോട് മൂഴിക്കൽ കോഴിക്കോടാണ് സ്പൈസസിൻ്റെ റിസർച്ച് സെൻറ്റർ ഇരിക്കുന്നത് മൂഴിക്കൽ കോഴിക്കോടാണ് കേരളത്തിന്റെ തോട്ടം ഏതാണ് കേരളത്തിന്റെ തോട്ടം ഇടുക്കി എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ തോട്ടം കേരളം എന്ന് ഞാൻ പറഞ്ഞു ക്ലിയർ ആണ് ഇന്ത്യയുടെ തോട്ടം കേരളമാണ് ക്ലിയറാണ് പുൽ തൈല ഗവേഷണ കേന്ദ്രം എന്താണ് പുൽ തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളമാണ് പുൽ തൈല ഗവേഷണ കേന്ദ്രം ആസ്ഥാനം ഓടക്കാലി എറണാകുളമാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഏലവും സംസ്ഥാന ഏലവും ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഇടുക്കി തന്നെ വരണം കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കിയാണെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കിയാണ് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കിയാണെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കിയാണ് പാമ്പാടും പാറ ഇടുക്കിയാണ് എന്നാൽ ഏലം ലേല കേന്ദ്രം ഏലം ലേല കേന്ദ്രം വണ്ടൻമേട് ഇടുക്കി വണ്ടൻമേട് ഇടുക്കിയിലാണ് ഏലത്തിന്റെ ലേല കേന്ദ്രം ഇരിക്കുന്നത് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്താണ് ഇൻഡോസിസ് പ്രോജക്റ്റ് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി അല്ലെ അതാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്ത് പദ്ധതിയാണ് കന്നുകാലി പദ്ധതിയാണ് ഇന്ത്യയും നമ്മുടെ സ്വിറ്റ്സർലൻഡും സംയുക്തമായി നടപ്പിലാക്കിയ കന്നുകാലി നാൽകാലി പദ്ധതിയുടെ പേരാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് ഈ ഇൻഡോസിസ് പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നാൽക്കാലി പദ്ധതിയാണ് കന്നുകാലി എന്ന് പറയുമ്പോഴേ ആട് മാട് നമ്മുടെ മനസ്സിൽ വരും മാടുണ്ട് മാട്ടുപ്പെട്ടി ഇടുക്കിയാണ് മാട്ടുപ്പെട്ടി ഇടുക്കിയാണ് ഇൻഡോ സിസ് പ്രോജക്റ്റ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ആസ്ഥാനം ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി ഇൻഡോ സിസ് പ്രോജക്റ്റ് ചോദിച്ചതുപോലെ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് നീണ്ടകര കൊല്ലമാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് അത് വരുന്നത് നീണ്ടകര കൊല്ലമാണ് ഇൻഡോ നോർവീജിയൻ അതായത് ഇന്ത്യയും നോർവേയും സംയുക്തമായി കൊണ്ടുവന്ന ഒരു ഫിഷറീസ് പ്രോജക്റ്റാണ് ഇൻഡോ നോർവേ മത്സ്യബന്ധന പദ്ധതി അതെന്ന് പറയുന്നത് നമ്മുടെ നീണ്ടകര കൊല്ലം വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ക്ലിയർ ആണ് അടുത്തത് കുരുമുളക് ഗവേഷണ കേന്ദ്രം കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം പന്നിയൂര് കണ്ണൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇരിക്കുന്നത് പന്നിയൂര് കണ്ണൂരാണ് ബ്രൗൺ പ്ലാന്റേഷൻ ബ്രൗൺ പ്ലാന്റേഷൻ അഞ്ചരക്കണ്ടി കണ്ണൂരാണ് അഞ്ചരക്കണ്ടി കണ്ണൂരാണ് ആസ്ഥാനം ഇഞ്ചി ഗവേഷണ കേന്ദ്രം ഇഞ്ചിയുടെ റിസർച്ച് സെൻ്റർ എവിടെയാണ് കിടക്കുന്നത് അമ്പലവയൽ വയനാടാണ് അമ്പലവയൽ വയനാടാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം ക്ലിയർ ആണ് കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആസ്ഥാനം കാപ്പി കാപ്പി ഗവേഷണ കേന്ദ്രം നമ്മുടെ ചൂണ്ടൽ വയനാടാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാടാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ പേരിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ പേരിലുള്ള റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പറ്റ വയനാടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പറ്റ വയനാട് റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയുമാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൽപ്പറ്റ വയനാടുമാണ് നമ്മുടെ കാഷുനെട്ടിൻ്റെ കശുവണ്ടി കശുവണ്ടി ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറമാണ് ആനക്കയം മലപ്പുറമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം എന്നാൽ കശുവണ്ടിക്കൊരു സ്റ്റേഷനുണ്ട് റിസർച്ച് സ്റ്റേഷൻ കശുവണ്ടിയുടെ മെയിൻ റിസർച്ച് സെന്റർ ആനക്കയ മലപ്പുറമാണെങ്കിൽ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ മടക്കത്തറ തൃശ്ശൂരാണ് മടക്കത്തറ തൃശൂരാണ് മടക്കത്തറ തൃശൂരാണ് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ആസ്ഥാനം പീരിക്കോട് കാസർഗോഡാണ് എന്നാൽ റീജണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഉണ്ട് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്നത് അത് വന്നിട്ട് അമ്പലവയൽ വയനാടുമുണ്ട് നമ്മുടെ മണ്ണുത്തിയിലും ഒരു ആർ എ എസ് ഉണ്ട് കേട്ടോ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അമ്പലവയൽ വയനാടുമുണ്ട് മണ്ണുത്തിയിലും ഇതിന്റെ ഒരു ഉണ്ട് ഓർക്കുക മെയിൻ സെന്റർ പീലിക്കോട് കാസർഗോഡ് റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്ററിന്റെ മെയിൻ ആസ്ഥാനം ഇരിക്കുന്നത് പീലിക്കോട് കാസർഗോഡാണ് ക്ലിയർ ആണേ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ കരിമ്പിന് കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട് റിസർച്ച് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മുടെ തിരുവല്ല പത്തനംതിട്ടയിലുമുണ്ട് മേനോൻപാറ പാലക്കാടുമുണ്ട് കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ തിരുവല്ല പത്തനംതിട്ട തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് കീടനാശിനിയുമായിട്ട് ബന്ധപ്പെട്ട സെന്റർ കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ആലപ്പുഴ തന്നെയാണ് മങ്കൊമ്പ് ആലപ്പുഴ മങ്കൊമ്പ കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് ആലപ്പുഴയാണ് മറക്കരുത് ആലപ്പുഴ മങ്കൊമ്പ് എന്നാൽ സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെൻട്രൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് സെൻട്രൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഫരീദാബാദുമുണ്ട് അതിൻ്റെ ഒരു ചെറിയ സബ് ഏജൻസി നമ്മുടെ എറണാകുളത്തും ഉണ്ട് ക്ലിയർ ആണേ അതായത് സെൻട്രൽ ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഫരീദാബാദുമുണ്ട് അതിൻ്റെ ഒരു സബ് ഏജൻസി എവിടെയുണ്ട് നമ്മുടെ എറണാകുളത്തും ഉണ്ട് കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജിയുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ് ആസ്ഥാനം കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ആലപ്പുഴ തന്നെയാണ് എന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തോന്നൽ തിരുവനന്തപുരമാണ് നമുക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി കേരള സ്റ്റേറ്റ് വൈറോളജി ആലപ്പുഴ ഓർക്കുക അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നമ്മുടെ തോന്നയ്ക്കൽ തിരുവനന്തപുരമാണ് നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക് ഇരിക്കുന്ന തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകം ഇരിക്കുന്ന തോന്നയ്ക്കൽ ഓർക്കുക ലൈഫ് സയൻസ് പാർക്കിൻ്റെ ഒക്കെ ആസ്ഥാനം തോന്നയ്ക്കലാണ് ക്ലിയറാണേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ദേശീയ തലത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ മഹാരാഷ്ട്രയാണ് എവിടെയാണ് പൂനെ മഹാരാഷ്ട്ര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അല്ലെങ്കിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ മഹാരാഷ്ട്ര അപ്പം നമ്മൾ ഏകദേശം പത്തറുപത്തൊന്നോളോളം നമ്മൾ കാർഷിക മേഖലയിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ആണേ അതിന് പ്രധാനപ്പെട്ടതാണ് നെല്ല് ഗവേഷണ കേന്ദ്രവും ഒക്കെ ഓർത്തോണം എത്രയോ തവണ ആവർത്തിച്ചതാണ് നമ്മുടെ എത്തവാഴയും കൈതച്ചക്കയും കാർഷിക ഗവേഷണ കേന്ദ്രവും മണ്ണുത്തി ഇതെല്ലാം ഓർത്തോണം ആണേ അപ്പോൾ നമ്മുടെ കാർഷിക മേഖലയിലെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ഗവേഷണ കേന്ദ്രങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് നമുക്ക് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ നോക്കാം ഫസൽ ബീമ യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫസൽ ബീമ യോജന എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഫസൽ ബീമ യോജന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നമ്മുടെ നരേന്ദ്രമോദി കർഷകർക്ക് വേണ്ടി ആരംഭിച്ച വിള ഇൻഷുറൻസ് പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫസൽ ബീമ യോജന അപ്പൊ ഫസൽ ബീമാ യോജന വിള ഇൻഷുറൻസ് ആണ് കാർഷിക വിള ഇൻഷുറൻസ് ആണ് നമ്മുടെ ഫസൽ ബീമാ യോജന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ് ക്ലിയർ ആണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ കർഷകർക്ക് വേണ്ടി ആരംഭിച്ച ടെലിവിഷൻ ചാനലാണ് കിസാൻ ഡി 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 കിസാൻ ദൂരദർശൻ അതാണ് ഡി ഡി ദൂരദർശൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച കർഷകർക്ക് വേണ്ടി വന്ന ടെലിവിഷൻ ചാനലാണ് കിസാൻ ഡി ഡി ചാനൽ അല്ലെങ്കിൽ ഡി ഡി കിസാൻ ടി വി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയാറിനാണ് ഡി ഡി കിസാൻ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയാറിനാണ് കർഷകർക്ക് വേണ്ടിയുള്ള ടെലിവിഷൻ ചാനലായ ഡി ഡി കിസാൻ വരുന്നത് ഏതിന്റെ ഉടമസ്ഥതയിലാണ് ദൂരദർശന്റെ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലാണ് ദൂരദർശന്റെ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനലാണ് ഡി ഡി കിസാൻ ഏറാണേ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പതിനെട്ട് പ്രളയം വന്നു അല്ലെ വൻ പ്രളയം കാർഷിക മേഖലയെല്ലാം നശിച്ചു പ്രളയാനന്തരം കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് പുനർജനി ി പ്രളയാനന്തരം കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് പുനർജനി വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്ത് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട് സംസ്ഥാനം ഒട്ടാകെ വിഷരഹിതമാക്കണം അതിനുവേണ്ടി വന്ന പദ്ധതിയുടെ പേരാണ് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവനെ സംസ്ഥാനം ഒട്ടാകെ വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനം ഒട്ടാകെ വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവനി എന്നാൽ വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ മാത്രം നടപ്പിലാക്കിയ പദ്ധതി വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് എവിടെ എറണാകുളം ജില്ലയിൽ മാത്രം നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ ചോറിനൊരു കൂട്ടാൻ നാടാകെ എവിടെ നടപ്പിലാക്കിയതാണ് വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു നെൽകൃഷി പദ്ധതിയുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച നെൽകൃഷി പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക് എല്ലാവരും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച നെൽകൃഷി പദ്ധതിയുടെ പേരാണ് എല്ലാവരും പാടത്തേക്ക് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഉറപ്പാക്കാൻ സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചു അതാണ് സുഭിക്ഷ കേരളം എന്ന പദ്ധതി സുഭിക്ഷ കേരളം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഭിക്ഷ കേരളം എന്റെ ചോദ്യം ഈ സുഭിക്ഷ കേരളം എന്ന പദ്ധതി മിക്ക കുട്ടികൾക്കും അറിയാം കാരണം കോവിഡ് സമയത്ത് നമുക്കറിയാം ഒരു ജനലി പോലും തുറന്നിടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അല്ലേ അപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കടയിൽ സാധനം മേടിക്കാൻ പറ്റില്ല നമുക്ക് ആഹാരത്തിന് വരെ ബുദ്ധിമുട്ടിയ സമയമാണ് അപ്പോൾ നമ്മുടെ സുഭിക്ഷ കേരളം എന്ന പദ്ധതിയിലൂടെ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് പൊതുച്ചോറ് ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ കാപ്പി ഇതെല്ലാം സർക്കാർ എത്തിച്ചു അല്ലേ പാർട്ടിക്കാര് എത്തിച്ചായിരുന്നു അപ്പോൾ അത് സുഭിക്ഷ കേരളം എന്ന പദ്ധതി അപ്പോൾ ഇത് എത്ര വകുപ്പുകൾ സംയുക്തമായാണ് നടത്തിയത് അതായത് അഞ്ച് വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അഞ്ച് വകുപ്പുകൾ സുഭിക്ഷ കേരളം എന്ന പദ്ധതി കൈകാര്യം ചെയ്തത് അഞ്ച് വകുപ്പുകളാണ് താഴെ പറയുന്നതാണ് അഞ്ച് വകുപ്പുകൾ എല്ലാ സ്ഥലത്തും എത്തണമെങ്കിൽ ചിന്തിച്ചു നോക്കുക ഏത് മുക്കിനും മൂലയിലും ഇരിക്കുന്നവർക്ക് ഭക്ഷണം എത്തണം അല്ലെ അത് ഏത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാവട്ടെ എന്തോ ആവട്ടെ അവിടെയെല്ലാം എത്തണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിചാരിക്കണം അല്ലെ അപ്പൊ ആദ്യം തദ്ദേശ സ്വയംഭരണം രണ്ട് എല്ലാവർക്കും പൊതുച്ചോറ് എത്തിക്കണം കൃഷി വകുപ്പ് വിചാരിക്കണം ആ പൊതുച്ചോറിൽ ഒരു മത്തിമീൻ അല്ലെങ്കിൽ ഒരു ചാളമീൻ വറുത്തത് കാണും അല്ലെ ആ പൊതുച്ചോറിൽ ഒരു ചെറിയ ചാളമീൻ വറുത്തത് മത്സ്യബന്ധന വകുപ്പ് കുഞ്ഞുമക്കളുണ്ട് കുഞ്ഞുമക്കൾക്ക് എന്തായാലും നമുക്ക് ചോറ് ഉരുട്ടി കൊടുക്കാൻ പറ്റില്ല കുഞ്ഞുമക്കൾക്ക് അപ്പൊ അവർക്ക് പാലുല്പന്നങ്ങൾ എത്തിക്കണം ക്ഷീരവികസനം വിചാരിക്കണം ക്ഷീര വികസനം അടുത്തത് മനുഷ്യരെ പോലെ ജീവന് പ്രാധാന്യമുള്ളതാണ് മൃഗങ്ങൾക്കും മൃഗസംരക്ഷണ വകുപ്പും കൂടെ അതിലുണ്ട് അപ്പൊ അഞ്ചു വകുപ്പുകൾ കൈകോർത്ത പദ്ധതിയാണ് സുഭിക്ഷ കേരളം അഞ്ച് വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം കൃഷി വകുപ്പ് മത്സ്യബന്ധനം ക്ഷീരവികസനം മൃഗസംരക്ഷണം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം തദ്ദേശ സ്വയംഭരണം കൃഷി വകുപ്പ് മത്സ്യബന്ധനം നമ്മുടെ ക്ഷീരവികസനം മൃഗസംരക്ഷണ വകുപ്പ് ഇവരാണ് അഞ്ച് വകുപ്പുകൾ ക്ലിയർ ആണെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ കിസാൻ അഭിമാൻ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കർഷകർക്ക് നൽകുന്ന പലിശരഹിത ലോൺ പദ്ധതിയുടെ പേരെന്താണ് കർഷകർക്ക് നൽകുന്ന പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി എന്ത് പദ്ധതി ഗ്രീൻ കാർഡ് പദ്ധതി ഗ്രീൻ കാർഡ് പദ്ധതി കർഷകർക്ക് നൽകുന്ന പലിശരഹിത ലോൺ പദ്ധതി കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം നമ്മുടെ ആനയറ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ആനയറ